മലയാള സിനിമയിലെ സുന്ദരനായ വില്ലനാണോ ദേവൻ? നായകനായും സ്വഭാവ വേഷങ്ങളിലും എത്തിയെങ്കിലും വില്ലനായിട്ടാണോ ദേവനെ മലയാളികൾക്കിഷ്ടം? അടുത്തിടെയാണ് തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ദേവൻ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ എത്തിയ ഒരു അഭിമുഖത്തിൽ മികച്ച 10 നടന്മാരിലൊരാൾ മമ്മൂട്ടിയാണെന്ന് ദേവൻ പറഞ്ഞത് ഏറെ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. എന്നാലിപ്പോൾ സത്യത്തിൽ താൻ എന്താണ് പറഞ്ഞതെന്ന് മലയാളി ലൈഫിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവൻ. അതോടൊപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെപ്പറ്റിയും അമ്മ എന്ന സംഘടനയിലെ അസ്വാരസ്യങ്ങളെപ്പറ്റിയും താരം മനസ്സ് തുറക്കുന്നുണ്ട്. അഭിമുഖം കാണാം. ഞാൻ പറഞ്ഞു വെച്ചാൽ ലോക സിനിമയിൽ ഒരു 10 പ്രഗത്ഭന്മാരായ നടന്മാരെടുത്താൽ അതിൽ മമ്മൂട്ടിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മോഹൻലാലും അങ്ങ് ചോദിച്ച പോലെ, അപ്പം മോഹൻലാലും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോഹൻലാൽ വേറെ ലെവലാണ്. ഇപ്പോൾ രജനീകാന്ത് അല്ല, ഞാൻ അത് മോഹൻലാൽ വേറെ ലെവലാണെന്ന് പറഞ്ഞ ഉടനെ ഇവർ കട്ട് ചെയ്തു. പിന്നെ എന്നെ എൻ്റെ കൂടെ സംസാരിപ്പിച്ചില്ല. ഈ മോഹൻലാൽ വേറെ അല്ല എന്ന് മാത്രമേ അവർ എടുത്തുള്ളൂ. ഈ 10 പേരിൽ മോഹൻലാൽ പെടില്ല എന്നുള്ള അത് മാത്രം മതി അവർക്ക്, മനസ്സിലായില്ലേ? ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ. അതിനുശേഷം ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിച്ചോ അവിടെ അവർ ഈ ചോദ്യം മാറ്റി. ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഇപ്പോൾ രജനീകാന്ത്, ഇപ്പോൾ രജനീകാന്തിനെ പിന്നെ കമ്പയർ ചെയ്യാൻ രജനീകാന്ത് മാത്രമേ ഉള്ളൂ. SS രാജമൗലി എന്ന സംവിധായകനെ കമ്പയർ ചെയ്യാനായിട്ട് വേറെ ആളില്ല. അതേപോലെ തന്നെയാണ് മോഹൻലാൽ. ഈ 10 പേരിൽ ഒരാൾ മമ്മൂട്ടിയാണ്. പക്ഷെ മോഹൻലാൽ എന്ന നടൻ വേറെ ലെവലാണെന്ന് ഞാൻ പറയുന്നത്. വേറെ ലെവലാണ് അദ്ദേഹം. അദ്ദേഹം ഇതിനെല്ലാത്തിനും മേലെയാണ്. അതിൽ 10-ൽ പെടുത്തിയിട്ട് ലാലിനെ ചുരുക്കണ്ട എന്നാണ് എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതാണത്. കാരണം ലാലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ലാലിൻ്റെ ഒരു പെട്ടെന്നുള്ള ആക്ഷൻ വരുന്നതൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അത്ഭുതത്തോട് കൊടുത്ത് അത് അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയും. പക്ഷേ മമ്മൂട്ടിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്കിഷ്ടം നല്ല ശക്തരായ ആൾക്കാരുമായിട്ട് എതിർക്കാനാണ്, അപ്പോഴാണ് അതിന് വാല്യൂ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സുരേഷ് ഗോപിയാണ് എനിക്ക് ഓപ്പോസിറ്റായിട്ട് തൃശ്ശൂർ വരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. കാരണം ഐ ക്യാൻ ഫൈറ്റ് ആൻഡ് വിൻ. സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ന സംഘടനയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നതാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതല്ലാതെ മൊത്തത്തിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണത്. കാരണം ഒരുപാട് ഹെൽപ്പ് സാമ്പത്തികമായിട്ടും, കാരണം ഏതാണ്ട് 128 ആർട്ടിസ്റ്റുകൾക്ക്, ആവശ്യം നിലനിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാ മാസവും 5000 രൂപ കൊടുക്കാൻ പോകും. ഇനിയിപ്പോൾ അടുത്ത മീറ്റിംഗിന് അത് 10,000 കൂട്ടാൻ പോവാണ്, ഇനിയിപ്പോൾ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ. അതുപോലെ ഇൻഷുറൻസ്, ഫ്രീ ഇൻഷുറൻസാണ്, വീട് വെച്ച് കൊടുക്കുക, കല്യാണത്തിൻ്റെ ചിലവ് കൊടുക്കുക, ആരോഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, പെൺമക്കളുടെ കല്യാണം, ഇത് മുഴുവൻ അമ്മ ചെയ്യുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട ആ കുട്ടിയുടെ കാര്യത്തിൽ ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഞാനടക്കുമ്പോൾ വളരെ, ഞാനൊരു സ്പീച്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ മനുഷ്യനാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണത്. കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഇന്നും സ്ട്രോങ് ആണ്. പക്ഷെ അതിനുശേഷം പിന്നെ അമ്മ എന്ന സംഘടനയിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, മനസ്സിലായി? അതിൻ്റെ പേരാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. നടിമാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് 475 അംഗങ്ങളുണ്ട്. അതിൽ പിന്നെ അതിൽ പാതിയും സ്ത്രീകളാണ്, നടികളാണ്. ഈ ഒഴിഞ്ഞു പോയവർ ഒരു 4-5 പേരല്ലേ ഉള്ളൂ, മനസ്സിലായി? അത് അവർക്ക് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ, കാരണം എപ്പോഴും നമ്മൾ അകത്തിരുന്നു കൊണ്ട് എതിർക്കുമ്പോഴാണ് എൻ്റെ സുഖം. ഞാൻ അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ കാരണം അവർക്ക് വേണമെങ്കിൽ നമ്മളെ, ഞാനൊരു ഒരു എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, ഇപ്പോഴല്ല, അന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് അമ്മ, അതിന് ശേഷം എന്ത് സംഭവിച്ചു എനിക്കറിയാം. ഞാനൊരു അംഗം മാത്രമാണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ നമുക്കൊരു ഒരു ഒരു സമന്വയത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്.